കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ് എൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ൽ സംഖ്യകളുടെയും ശ്രേണി എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഒന്ന് ശിഷ്ടം വരുന്ന എത്ര കൊണ്ട് ഹരിച്ചാൽ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതുക അപ്പോൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പം ഒന്ന് ശിഷ്ടം വരുന്ന അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എത്രയാണ് ശിഷ്ടം വരേണ്ടത് അപ്പോൾ മൂന്ന് ത്രീ ഇൻറ്റു സീറോ ത്രീ ഇൻറ്റു വൺ ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ ശിഷ്ടം വരേണ്ടത് ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത് ഒന്ന് ആഡ് ചെയ്യണം ഒന്ന് ഇത് എത്രയാണ് നമ്പർ ഒണ് വരും ഇത് ത്രീ പ്ലസ് വൺ ഫോർ ഇത് സെവൻ ഇത് ടെൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം ഒണ്ണിന് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്രയാണ് വരുന്നത് ഒണ് ഫോറിന് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ശിഷ്ടം ഒന്നാണ് ഏഴിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ശിഷ്ടം ഒന്നാണ് അടുത്തത് രണ്ട് ശിഷ്ടം വരുന്നത് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ശിഷ്ടം വരുന്നത് അപ്പോൾ അതെങ്ങനെ എഴുതാം ഇത് തന്നെ എഴുതുക മൂ ത്രീ ഇൻറ്റു വൺ ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് ശിഷ്ടം വരേണ്ടത് രണ്ട് അപ്പോൾ ഇത് എത്ര വരും ടു ഇത് ഫൈവ് ഇത് എയ്റ്റ് ഇത് ഇല്ല ഇതിന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി രണ്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ശിഷ്ടം എത്ര വരുന്നു അഞ്ചിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോഴും ശിഷ്ടം എത്ര തന്നെ വരും രണ്ടേന് വരും അപ്പോൾ ഇതിൻ്റെ ശ്രേണി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് നാല് ഏഴ് പത്ത് അങ്ങനെ അങ്ങനെ പോവും അടുത്തത് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് അങ്ങനെ അങ്ങനെ പോവും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക അപ്പോൾ ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കണം അപ്പോൾ എങ്ങനെ വരും ആദ്യത്തെ എത്രയാണ് ഒന്ന് തന്നെ ആറ് അടുത്ത എത്ര വരും അടുത്ത ഒന്നിൽ അവസാനിക്കുന്ന ഏതാണ് ലെവൺ ആണ് അടുത്തത് എത്രയിൽ അവസാനിക്കുന്നത് ആ ഒന്നിൽ ആറില് അവസാനിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്നിലവസാനിച്ചത് ആറിലവസാനിച്ചത് ഒന്നിലവസാനിച്ചത് അടുത്തത് ആറിലവസാനിക്കുന്നത് എത്രയാണ് പതിനാറ് അടുത്തത് ഒന്നിലവസാനിക്കുന്നത് എത്ര വരും ഇരുപത്തൊന്ന് അടുത്തത് ആറിലവസാനിക്കുന്നത് എത്ര വരും ഇരുപത്തി ആറ് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുന്നത് അപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ അഞ്ചുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് അതായത് ഒന്നിന് നമ്മൾ അഞ്ചു കൊണ്ട് ഹരിക്കുന്നു എത്ര വരും ശിഷ്ടം ഒന്ന് ആറിനെ അഞ്ചു കൊണ്ട് ഹരിക്കുക ശിഷ്ടം എത്ര വരും ഒന്ന് പതിനൊന്നിനെ അഞ്ചു കൊണ്ട് ഹരിക്കുക ശിഷ്ടം എത്ര വരും ഒന്ന് അപ്പോൾ അഞ്ചുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി അടുത്ത അടുത്ത വേറൊരു തത്യ വിവരിക്കാം ഒന്നിൽ തുടങ്ങി അഞ്ച് കൂട്ടിക്കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി അങ്ങനെയും പറയാം ഒന്നിൽ തുടങ്ങി അഞ്ച് വെച്ച് കൂടിക്കൂടി പോകുന്ന ഇവിടെ അഞ്ച് കൂട്ടിയാണ് ആറ് വരുന്നത് അടുത്ത അഞ്ച് കൂട്ടി പതിനൊന്ന് അഞ്ച് പതിനാറ് അപ്പോൾ ഒന്നിൽ തുടങ്ങി അഞ്ച് കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്കിതിനെ എഴുതാം ഒന്നാമത്തത് എന്താണ് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യകളുടെ ശ്രേണി രണ്ടാമത്തത് എന്താണ് ഒന്നിൽ തുടങ്ങി അഞ്ച് കൂട്ടി കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി അടുത്ത ക്വസ്റ്റ്യൻ ആയിരം ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും അഞ്ച് ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകുന്നു ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ് ഒരു ശ്രേണിയായിട്ട് എഴുതുക അപ്പോൾ ആയിരം ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്ക് അതിൻ്റെ ഓരോ സെക്കൻഡിൽ നിന്നും അഞ്ച് ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് പോകുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്ര പോകും അഞ്ച് ലിറ്റർ പോകും അപ്പോൾ ബാക്കി ടാങ്കിൽ എത്രയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടുത്ത ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും എത്ര ലിറ്റർ പോവും അഞ്ച് ലിറ്റർ പോകും ബാക്കി ഇതിൽ വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്ത ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും എത്ര പോവും അഞ്ച് ലിറ്റർ പോവും അപ്പോൾ ബാക്കി എത്ര വരും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ് അതൊരു ശ്രേണിയായിട്ട് എഴുതുക അപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന എത്രയാണ് ആയിരം ഒരു സെക്കൻഡ് കഴിയുമ്പം എത്രയാവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് സെക്കൻഡ് കഴിയുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്തത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇതാണ് ആ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത്